കൗമാരക്കാരെ ലക്ഷ്യമിട്ടുള്ള മയക്കുമരുന്ന് വ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ഉപയോഗത്തിൽ രാജ്യത്തെ ആദ്യ 5 സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടില്ലെങ്കിലും അവയുടെ ഉപയോഗം അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എം ബി രാജേഷ് പറയുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ നിയമ നടപടികൾക്കൊപ്പം ശക്തമായ ജനകീയ ഇടപെടലുകൾ ആവശ്യമാണ്. മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണം ശക്തമായി തുടരണം. ഇക്കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് വിമുക്തി പദ്ധതിയിലൂടെ എക്സൈസ് വകുപ്പ് നിർവഹിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളമാകെ ഇന്ന് വലിയ ഒരു പോരാട്ടത്തിലാണ്. രണ്ട് മാ ഇല്ലാതാക്കുന്നതിനുള്ള പോരാട്ടമാണ്. അതിലൊന്ന് മയക്കുമരുന്നാണ്, മറ്റൊന്ന് മാലിന്യമാണ്. രണ്ടിനുമെതിരായിട്ടുള്ള പോരാട്ടമാണ്. രണ്ടും വിപത്താണ്. നാടിന് വിപത്താണ്, സമൂഹത്തിന് വിപത്താണ്. മാരകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒന്നാണ്. മയക്കുമരുന്നിന്റെ വിപത്തിനെ കുറിച്ച് താരതമ്യേന മെച്ചപ്പെട്ട ഒരവബോധം ഇന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ആയി വരുന്നതേ ഉള്ളൂ. മാലിന്യത്തിന്റെ കാര്യത്തിൽ കുറച്ച് മാലിന്യം കാവാം എന്നതാണ് ഇപ്പോഴും പലരുടെയും ചിന്ത. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് അപകടമാണ് എന്ന് പൊതുവിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ അപ്പോഴും അതിന്റെ സ്വാധീനം കൂടി വരുന്നു എന്നത് വളരെ അപായകരമായിട്ടുള്ള ഒരു സൂചനയാണ്. ലഹരിയുടെ, പ്രത്യേകിച്ച് മയക്കുമരുന്നിന്റെ, ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറെക്കുറെ മയക്കുമരുന്ന് എന്നായി മാറിയിട്ടുണ്ട്. അതിൽ തന്നെ സിന്തറ്റിക് ഡ്രഗ് രാസ ലഹരിയാണ് ഇപ്പോ മാരകമായ നിലയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട് മുദ്രാവാക്യം, സാധാരണ മുദ്രാവാക്യം പറയാറുണ്ട്, സ്പോർട്സുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്, ചെറുപ്പത്തിലെ പിടികൂടുക, കാച്ച് ദം യങ് എന്ന്. ഇന്ന് പക്ഷെ ചെറുപ്പത്തിലെ പിടികൂടുന്നത് ഈ മയക്കുമരുന്ന് മാഫിയയാണ് എന്നത് അവസ്ഥ. അവരുടെ പ്രധാന ഇരകൾ കുട്ടികളാണ്, കൗമാരക്കാരാണ്. അവര് ലഹരിക്ക്, പ്രത്യേകിച്ച് രാസലഹരിക്ക് അടിമകളായിട്ട് മാറുന്ന സ്ഥിതിയാണുള്ളത്. സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം നടക്കുന്നത്. അതിനെ ശക്തമായിട്ട് നമുക്ക് നേരിടേണ്ടതുണ്ട് രണ്ട് തരത്തിൽ. ഒന്ന്, ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ. രണ്ടാമത്തേത്, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത എൻഫോഴ്സ്മെന്റ് നടപടികൾ. ഈ രണ്ട് മാർഗങ്ങളിലൂടെ മാത്രമേ ഇതിനെ നേരിടാൻ കഴിയൂ. ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് മയക്കുമരുന്ന് വിതരണ ശൃംഖല. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിനെതിരെ രക്ഷിതാക്കളും അധ്യാപകരും ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ശക്തമായ ജാഗ്രത ആവശ്യമാണ്. സ്കൂൾ തലത്തിലെ ലഹരിവിരുദ്ധ സമിതികളുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ജനപ്രതിനിധികൾ ശക്തമായി ഇടപെടണമെന്നും മന്ത്രി വ്യക്തമാക്കി. മയക്കുമരുന്ന് വിതരണ ശൃംഖലയിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അവർ പോലീസിന്റെയും എക്സൈസിന്റെയും നിരന്തര നിരീക്ഷണത്തിലാണെന്നും, അതേസമയം മയക്കുമരുന്നിനെതിരായ പ്രവർത്തനങ്ങളെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങളുണ്ടായാൽ ശക്തമായ നടപടികളുണ്ടാവും എന്നും മന്ത്രി വ്യക്തമാക്കി. പരിപാടിയിൽ സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കെ കെ രാമചന്ദ്രൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് ഷാനവാസ്, അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഡി രാജീവ്, മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എൻ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ 8.5 സെന്റ് സ്ഥലത്ത് 1.5 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം ഒരുങ്ങുന്നത്.